നമസ്കാരം. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ്, എം ശിവശങ്കർ ഇവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാവുന്നവർ. കെ ടി റമീസും ഫൈസൽ ഫരീദും ഒക്കെ പിന്നെയേ വരുന്നുള്ളൂ, മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്നെയേ വരുന്നുള്ളൂ. പക്ഷേ ഈ ശിവശങ്കറിന് മുഖ്യമന്ത്രിയുമായും സർക്കാരുമായും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി വ്യക്തിപരമായി എന്തെങ്കിലും ഇടപാടുണ്ടോ, എന്തെങ്കിലും ധാരണയുണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ടോ എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. കാരണം മുഖ്യമന്ത്രി ഇപ്പോൾ എം ശിവശങ്കറിനെ എങ്ങനെ തിരിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി എന്ന് കേൾക്കുന്നു. ഇത്രയും കുറ്റാരോപിതനായ, ഇത്രയും കാര്യങ്ങളിൽ നേരിട്ട് ഇടപെട്ട ഒരു IAS ഉദ്യോഗസ്ഥൻ, കൺഫർഡ് IAS ആയാലും ശരി, നല്ല വിദ്യാഭ്യാസവും നല്ല കാര്യങ്ങളുമൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ എം ശിവശങ്കറിനെ വീണ്ടും മന്ത്രിസഭയിലേക്ക്, ക്ഷമിക്കണം, അദ്ദേഹത്തെ ഉദ്യോഗസ്ഥ പദവിയിലേക്ക് എടുക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് മുഖ്യമന്ത്രിയും കൂട്ടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സഖാക്കന്മാർ ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരും. കാരണം ന്യായീകരിച്ച് മടുത്തു. ശിവശങ്കറിനെതിരെ നടപടിയെടുത്തില്ലേ, എല്ലാത്തിനും കാരണം ശിവശങ്കറാണ്, ശിവശങ്കർ മുഖ്യമന്ത്രിയെ വഞ്ചിച്ചു എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പോലും വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു. അതായത് ശിവശങ്കറിനെ പാടെ തള്ളിപ്പറഞ്ഞാണ് ഓരോ പാർട്ടി അണികളും ഓരോന്നും ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. നമ്മളതെല്ലാം കണ്ടതാണ്. ഇനി ഈ ശിവശങ്കറിനെ മുഖ്യമന്ത്രി തിരിച്ചെടുക്കുകയാണെങ്കിൽ ഈ പാവം പിടിച്ച പാർട്ടി സഖാക്കളും ന്യായീകരണ തൊഴിലാളികളും എന്ത് ചെയ്യും എന്നുള്ള കാര്യമെങ്കിലും മുഖ്യമന്ത്രി ഒന്ന് ആലോചിക്കണ്ടേ? സങ്കടം തന്നെ കേട്ടോ. ഇപ്പോൾ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിച്ച് അന്വേഷണം നടത്തി ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് എന്നാണ് കേൾക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായുള്ള ബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷനിലായ, അങ്ങനെയാണ് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നത്. പക്ഷേ അതൊന്നുമല്ല കാര്യം എന്നുള്ളത്, നിവൃത്തിയില്ലാതെ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതാണ് എന്നുള്ളതാണ് വാസ്തവം. കഴിയുന്നതും പിടിച്ചുവെക്കാനൊക്കെ നോക്കി, അവസാനം പിടിവെന്നായപ്പോൾ സസ്പെൻഡ് ചെയ്തതാണ്. അതിനുശേഷം അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, എം ശിവശങ്കറിനെതിരായ നടപടി പുനരാലോചിക്കാൻ ചീഫ് സെക്രട്ടറി ബിശ്വാസ് മേത്ത അധ്യക്ഷനായി 3 പ്രത്യേക സമിതി രൂപീകരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. കൊള്ളാം, എന്തായാലും അന്വേഷണം നടക്കും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമല്ലേ, സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിയാണ്. എന്തൊക്കെയായാലും അന്വേഷണം നടത്തി ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്നായിരിക്കും ചിലപ്പോൾ കണ്ടെത്തുക. അപ്പോൾ തിരിച്ചെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയായാലും സഖാക്കളും അണികളും പെട്ടു. നിങ്ങൾ എന്തിനാണ് ഈ പാർട്ടിക്ക് വേണ്ടി ഇനിയും കുഴലൂതുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സത്യജിത് രാജൻ, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസ് എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. 6 സസ്പെൻഷനിലായവരെ തിരിച്ചെടുക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി പുനരവലോകന സമിതി ഉള്ളപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ പ്രത്യേക സമിതിയും രൂപീകരിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി ഒരു പ്രത്യേക സമിതി വേറെയുണ്ട്, ഈ സസ്പെൻഷനിലായ മുതിർന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാൻ. പക്ഷേ ആ സമിതിക്ക് പാരലായിട്ടാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഈ ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. ഇനി ഈ അന്വേഷണ സമിതി ഇതൊക്കെ കണ്ടെത്തും. എന്തായിരിക്കും കണ്ടെത്തലുകൾ എന്ന് വെറുതെ ഒന്ന് ഊഹിച്ചാൽ, ഈ സ്വപ്ന സുരേഷിൻ്റെ ഫ്ലാറ്റിൽ, പൂജപ്പുരയുള്ള ഫ്ലാറ്റിൽ പോയത് മനസമാധാനം കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ഈ ശിവശങ്കറിന് ബന്ധമൊന്നുമില്ല, ശിവശങ്കർ ഒന്നും അറിഞ്ഞില്ല, ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ശിവശങ്കറിനെ ഇത്തരത്തിൽ ന്യായീകരിച്ച് ഒരു ക്ലീൻ ചിറ്റ് നൽകി തിരിച്ചെടുക്കും. ഇതാണ് ഒരവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭീകരമാണ് ഈ അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി അണികൾ ഇനി എന്തു പറഞ്ഞ് ന്യായീകരിക്കും? ഇപ്പോൾ ശിവശങ്കറിനെ തിരിച്ചെടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ക്യാപ്സ്യൂളുകൾ, നമ്മുടെ ജയരാജൻ സഖാവ് പറഞ്ഞതുപോലെ ക്യാപ്സ്യൂളുകളൊക്കെ ഇപ്പോഴേ തയ്യാറാക്കി വെച്ചുകൊള്ളൂ. പാർട്ടി ക്യാപ്സ്യൂളുകളൊക്കെ തയ്യാറാക്കി തരും. എന്തൊക്കെയായാലും ഇത് തിരിച്ചെടുത്താലും ന്യായീകരിച്ചല്ലേ പറ്റൂ. അപ്പോൾ തീർച്ചയായും ഈ ക്യാപ്സ്യൂളുകളൊക്കെ വാങ്ങി വെച്ചുകൊള്ളൂ, മൊബൈലുകളിൽ സൂക്ഷിച്ചു വെച്ചുകൊള്ളൂ, സമയമാകുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. കഷ്ടം തന്നെ. എന്തൊക്കെയായാലും ഈ സർക്കാർ അവസാന കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോഴെങ്കിലും ഒരു ജനസേവന പ്രവർത്തനം, ഒരു വികസനം, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാതെ ഇത്തരം ആരോപണങ്ങളിലും വിവാദങ്ങളിലും ജനദ്രോഹ നടപടികളിലും ഒക്കെ പെട്ട് ഉഴലുന്നത് വളരെ സങ്കടകരം തന്നെ. കേരള ജനത ഇതൊക്കെ അനുഭവിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായി ഇങ്ങനെ നടക്കുകയാണ്. വളരെ കഷ്ടം തന്നെ ഈ അവസ്ഥ. ഇനിയിപ്പോൾ നാളെ ശിവശങ്കറിനെ തിരിച്ചെടുക്കാം, മറ്റന്നാൾ സ്വപ്നയെ കുറ്റവിമുക്തയാക്കാം, സ്വപ്ന ചെയ്തതെല്ലാം സന്നദ്ധ സേവനമായിരുന്നു എന്ന് വരുത്തി തീർക്കാം. KT റമീസും ഫൈസൽ ഫരീദുമൊക്കെ സ്വർണം ഇവിടുത്തെ റിസർവ് ബാങ്കിലേക്കോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്തതായിരുന്നു എന്ന് വിശദമാക്കാം. ഇതൊക്കെ അവസാനം ജനങ്ങൾ ഇതെല്ലാം കണ്ണുമിഴിച്ച് കാണേണ്ടി വരും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.